ബിനീഷ് കോടിയേരിയുടെ പേരിൽ വരെ ആരോപണം ഉയർന്ന ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ അന്വേഷണം കൂടുതൽ സെലിബ്രിറ്റികളിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ വെള്ളിയാഴ്ച തെന്നിന്ത്യൻ സിനിമാതാരം രാഗിണി ദ്വിവേദി ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു നടി സഞ്ജന ഗൽറാണിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ രാഹുൽ ഷെട്ടി ബീരൻ ഖന്ന എന്നിവരാണ് വെള്ളിയാഴ്ച അറസ്റ്റിലായ മറ്റ് രണ്ടുപേർ കന്നഡ നടി രാഗിണിയെ ബംഗളൂരുവിൽ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ആറരയോടെ ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റ് കവാടം കടന്നുവന്ന രണ്ട് കാറുകളിൽ നിന്നിറങ്ങിയ വനിതാ പോലീസുകാർ ഉൾപ്പെട്ട സംഘത്തിന്റെ തുടക്കം മയത്തിലായിരുന്നു വ്യാഴാഴ്ച പിടിയിലായ മയക്കുമരുന്ന് വിപണന ശൃംഖലയിലെ കണ്ണി രവിശങ്കർ നൽകിയ മൊഴിയുമായി ബന്ധപ്പെടുത്തി വിവരങ്ങൾ ആരാഞ്ഞു തുടങ്ങിയ പോലീസുമായി നടി സഹകരിച്ചതേയില്ല ആരെങ്കിലും നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്തതിനെ എങ്ങനെയാണ് മയക്കുമരുന്നുമായി ബന്ധിപ്പിക്കുക എന്ന് നടി ആരാഞ്ഞു തനിക്ക് ലഹരി മാഫിയയുമായി ബന്ധമില്ലെന്ന് അവർ ക്ഷണിച്ചു വ്യാഴാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന സി നോട്ടീസ് നിരാകരിച്ച നടി സുഖമില്ലെന്നും തിങ്കളാഴ്ച ഹാജരാവാമെന്നും അഭിഭാഷകൻ മുഖേന അറിയിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് മറ്റൊരു നോട്ടീസ് നൽകിയ പോലീസ് രാവിലെ പാർപ്പിടത്തിൽ കോടതി വാറണ്ടോടെ എത്തുകയുമായിരുന്നു ൂറോളം അപ്പാർട്ട്മെന്റ് അരിച്ചുപറക്കിയ പോലീസ് കഞ്ചാവ് നിറച്ച സിഗരറ്റുകൾ കണ്ടെടുത്തു അനുനയ വഴികൾ തേടിയിട്ടും നടി തനിക്ക് മയക്കുമരുന്ന് സംഘവുമായി ബന്ധമില്ലെന്നതിൽ ഉറച്ചു നിന്നു രാവിലെ പത്ത് ഇരുപത്തിരണ്ടിന് നടിയുടെ ആവശ്യപ്രകാരം അവരുടെ അഭിഭാഷകൻ എത്തി പത്ത് ഇരുപത്തിയേഴിന് നടിയെ സി സി ബി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി നടി പുറത്തു വരുന്നത് കാത്തുനിന്ന മാധ്യമ സംഘത്തിന് നേരെ അവർ കൈവീശി സംസാരിച്ചു പോലീസ് വിലക്കിയിട്ടും അത് തുടർന്നു തന്റെ ടൊയോട്ട ഇന്നോവ കാറിനടുത്തേക്ക് നീങ്ങിയ നടിയുടെ ഡ്രൈവർക്ക് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന താക്കോൽ പോലീസ് കൈമാറി അഭിഭാഷകനോട് നടി കയറിയ കാറിൽ പോലീസ് ഇൻസ്പെക്ടർ അഞ്ചുമാല ടി നായക്കും ടം കണ്ടെത്തി വ്യാഴ്ച അറസ്റ്റിലായ ജയനഗരം ആർ ടി ഓഫീസിലെ ക്ലർക്ക് രവിശങ്കറിൽ നിന്ന് ലഹരി വിപണന മേഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി ബംഗളൂരു പോലീസ് കമ്മീഷണർ കമൽ പന്ത് പറഞ്ഞു അറസ്റ്റിലായ രാഹുൽ ഷെട്ടിക്ക് നടി സഞ്ജന ഗൽറാണിയുമായാണ് സൗഹൃദം ഖന്നയെ ഡൽഹിയിൽ നിന്നാണ് പൊക്കിയത് അയാളെ ബംഗളൂരുവിൽ കൊണ്ടുവരും വലിയ നൈറ്റ് പാർട്ടികൾ ഏർപ്പാടാക്കുന്നത് ഖന്നയാണെന്നാണ് സി സി ബി ലഭിച്ച വിവരം അതിനിടെ കേസിൽ കൂടുതൽ മലയാളികളുടെ പേര് വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിക്കടത്ത് കേസിൽ കണ്ണൂർ സ്വദേശി ജിംറൈൻ ആഷിയുടെ പങ്കിന് കൂടുതൽ തെളിവ് അന്വേഷണ കിട്ടിയിട്ടുണ്ട് പങ്ക് തെളിയിക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത് കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദ് അയച്ച ചാറ്റുകളിലാണ് കേസിൽ ഒന്നാം പ്രതിയായ അനിഖയെ പരിചയപ്പെടുത്തിയ ജം ആശിനായി കേന്ദ്ര ഏജൻസി തിരച്ചിൽ ഊർജിതമാക്കി കേസുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക്സ് ബ്യൂറോ നൂറ്റി പേരെ ചോദ്യം ചെയ്യൽ ലിസ്റ്റ് തയ്യാറാക്കി ആദ്യം ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിൽ മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം പബ് ജീവനക്കാരും ടെക്കികളും വ്യവസായികളും ഉൾപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ലഹരിക്കടത്ത് കേസിൽ അനൂപ് മുഹമ്മദും റിജേഷ് രവീന്ദ്രനും അനിഖയും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലാകുന്നത് കോടികൾ വിലമതിക്കുന്ന ഈ എക്സ്റ്റസി പില്ലുകളും എൽ എസ് ഡി സ്ട്രിപ്പുകളുമാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് സിനിമാ സംഗീത രംഗത്തെ പ്രമുഖരുമായി ഈ മയക്കുമരുന്ന് സംഘത്തിന് നേരിട്ട് തന്നെ ബന്ധമുണ്ട് കേസിൽ ഒന്നാം പ്രതിയായ ഡി അനിഖ മുൻ സീരിയൽ താരമാണ് എം ഡി എം എ ഗുളികൾ എക്സ്റ്റസിൽ എന്ന പേരിലായിരുന്നു ഇവരുടെ വിൽപ്പന നടത്തിയത് ബെംഗളൂരു മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ സംഘത്തിന് കണ്ണികളുണ്ട് ിലെ മയക്കുമരുന്ന് കേസിനും പിടിയിലായ അനൂപ് മുഹമ്മദിനും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് അനൂപ് മുഹമ്മദിന്റെ സുഹൃത്താണെന്നത് കേരള രാഷ്ട്രീയത്തിലും വൻ വിവാദം ഉയർത്തുകയാണ് അതേസമയം ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത തെളിയുകയാണ് രാഗിണി ദ്വിവേദിയെ ഇന്നും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് അറസ്റ്റിലായ മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യും രാഗിണിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുന്നതിന്റെ സൂചനകൾ തന്നെ തന്നെയാണ് മുഹമ്മദ് അനൂപുമായി ബന്ധമുള്ള മറ്റ് കണ്ണുകളെ കുറിച്ചുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്